ബഹ്റൈൻ ബീച്ച് ഫെസ്റ്റിവൽ ജൂലൈ എട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വരെ നടക്കുമെന്ന് ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി അറിയിച്ചിരിക്കുന്നു വിനോദസഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കാൻ സംഘടിപ്പിക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിൽ പലതരത്തിലുള്ള പരിപാടികൾ അരങ്ങേറും ജൽ ജസായർ സിറ്റി ബീച്ച് മറാസി ബീച്ച് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പരിപാടികൾ നടക്കുക വേനൽക്കാല വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബീച്ച് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതെന്ന് ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻ ജാഫർ അൽ സിറാഫി പറഞ്ഞു ഫെസ്റ്റിവലിന്റെ വിശദാംശങ്ങൾ വൈകാതെ പ്രസിദ്ധീകരിക്കും വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ വർഷം മുഴുവൻ അതോറിറ്റി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിർണായകമായിരിക്കും ഈ ഒരു ബീച്ച് ഫെസ്റ്റിവൽ എന്നും മന്ത്രി പറഞ്ഞു മനാമ സെൻട്രൽ മാർക്കറ്റിന് അനുഭവമായി ഡോക്ടർ തോമസ് ഐസക്കിന്റെ സന്ദർശനം വിശാലമായ മനാമ സെൻട്രൽ മാർക്കറ്റ് ചുറ്റിക്കണ്ടും കച്ചവടക്കാരോടും തൊഴിലാളികളോടും കർഷകരോടുമെല്ലാം സംസാരിച്ച് ഡോക്ടർ തോമസ് ഐസക്കിന്റെ സന്ദർശനം വളരെ ശ്രദ്ധേയമായി ബഹ്റിനിലെ കാർഷിക രീതി ഉൽപാദനം സെൻട്രൽ മാർക്കറ്റിലെ തൊഴിലാളികളുടെ ജീവിതം തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വിശദമായി ചോദിച്ചറിയുകയുണ്ടായി ഇന്ന് രാവിലെയാണ് മുൻ ധനകാര്യമന്ത്രിയും പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ തോമസ് ഐസക് മനാമ സെൻട്രൽ മാർക്കറ്റ് സന്ദർശിച്ചത് ഏറെ നേരം അവിടെ ചെലവഴിച്ച അദ്ദേഹം ബഹറിനി കർഷകരുമായും മരുഭൂമിയിലെ അവരുടെ കാർഷിക രീതികളെ കുറിച്ചും എല്ലാം ചോദിച്ചറിഞ്ഞു മനാമ സെൻട്രൽ മാർക്കറ്റ് മലയാളി അസോസിയേഷൻ എം സി എം എം എ അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് അസോസിയേഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ പ്രവാസികളെയും ഉൾപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ അടങ്ങിയ നിവേദനം ഭാരവാഹികൾ ഡോക്ടർ തോമസ് ഐസക്കിന് നൽകി വരുമാനത്തിന്റെ മാനദണ്ഡം അനുസരിച്ചാണ് ലൈഫ് മിഷൻ വീടുകൾ അനുവദിക്കുന്നതെന്ന് അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു പ്രവാസികളിൽ സ്ഥിര വരുമാനമുള്ളവരും നല്ല വരുമാനമുള്ളവരും അതില്ലാത്തവരുമുണ്ടെന്ന കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നിവേദനം സർക്കാരിലേക്ക് കൊടുത്ത് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക എന്നത് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം മറുപടിയായി പറഞ്ഞു ഇത് ഒരു ഔപചാരിക അസോസിയേഷനായി നിൽക്കരുതെന്നും സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മലയാളി കച്ചവടക്കാരുടെ സഹകരണ സംഘം ആരംഭിക്കണമെന്നും കൂടി അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് മരുഭൂമിയിൽ വിളയിച്ച പലതരം ഇരുപതിലധികം പച്ചക്കറി ഇലക്കറികളെല്ലാം മാർക്കറ്റിൽ കണ്ടു എന്നാൽ നാട്ടിൽ കിട്ടുന്നതിൽ ചീര മാത്രമേ ഇവിടെ കണ്ടുള്ളൂ എന്നും നാട്ടിലുള്ള കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം കർഷകരോടായി ആവശ്യപ്പെട്ടു മുഖ്യ രക്ഷാധികാരി എം ഇബ്രാഹിം രക്ഷാധികാരികളായ മെഹബൂബ് കാട്ടിൽ പീഡിക ലത്തീഫ് മരക്കാട്ട് പ്രസിഡന്റ് ചന്ദ്രൻ വളയം സെക്രട്ടറി അഷ്കർ പൂഴിത്തല ജോയിന്റ് സെക്രട്ടറി നൌഷാദ് കണ്ണൂർ ട്രഷറർ സുമേഷ് കൊടുങ്ങല്ലൂർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ സ്വീകരണത്തിൽ പങ്കെടുത്തു കായംകുളം പ്രവാസി കൂട്ടായ്മയുടെ ഡിജിറ്റൽ മെമ്പർഷിപ്പ് കാർഡ് ലോഞ്ചിങ്ങും മെമ്പേഴ്സ് നൈറ്റും മോണ ലോച്ചിൽ വെച്ച് നടന്നു ബഹ്റിൻ കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കായംകുളം പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് അനിൽ ഐസക്കിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിന് ജനറൽ സെക്രട്ടറി രാജേഷ് ചേരാവള്ളി സ്വാഗതവും ട്രഷറർ തോമസ് ഫിലിപ്പ് നന്ദിയും രേഖപ്പെടുത്തി സാമൂഹ്യ പ്രവർത്തകൻ കെ ടി സലീം ഹരീഷ് നായർ ജോയിന്റ് സെക്രട്ടറിയും പ്രോഗ്രാം കോർഡിനേറ്ററുമായ ജയേഷ് താനിക്കൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സന്തോഷ് കുമാർ ഡിജിറ്റൽ കാർഡിനെ കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി കായംകുളം പ്രവാസി കൂട്ടായ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അരുൺ ആർപിള്ള മനോജ് ഗോപാലൻ അനൂപ് ശ്യാംകൃഷ്ണൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഗണേഷ് നബൂതിരിയാണ് പ്രോഗ്രാം നയിച്ചത് ചടങ്ങിനോടനുബന്ധിച്ച് അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ അപ്ഡേറ്റ്സ് ഇവിടെ സമാപിക്കുന്നു ഈവനിംഗ്